പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബണ്ട് കെട്ടി സംരക്ഷിച്ചിരുന്ന വെള്ളം പടവ് കമ്മിറ്റിയിൽ അംഗങ്ങളല്ലാത്തവർ അനധികൃതമായി മറ്റു പാടശേഖരങ്ങളിലേക്ക് അടിക്കുന്നതായി പരാതി. ഈ നീക്കം തുടർന്നാൽ 700 ഏക്കർ വരുന്ന പടവിലെ കർഷകർ ഈ വർഷം ഇറക്കിയ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി എ ടി ജബ്ബാർ. പരൂർ കോൾപടവിന്റെ ഭാഗമായ വടക്കേക്കാട് കപ്പളിയങ്ങാട് താഴത്ത് പടവിൽ ഉൾപ്പെട്ട കർഷകർ വടക്കേക്കാട് പാലക്കുഴി പാലത്തിന്റെ വടക്കുഭാഗത്ത് താൽക്കാലിക ബണ്ട് കെട്ടി വെള്ളം സംരക്ഷിച്ചാണ് ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കുഴി, കപ്പളിയങ്ങാട്, മാഞ്ചിറ എന്നീ പാടശേഖരങ്ങൾക്കിടയിലൂടെ കിടക്കുന്ന കൈത്തോട് ബണ്ട് കെട്ടി വെള്ളം സംരക്ഷിച്ചാണ് കാലങ്ങളായി പരൂർ പടവിൽ കർഷകർ കൃഷി ചെയ്തിരുന്നത്. ഈ തോട്ടിൽ വെള്ളം സംഭരിച്ചതിനു ശേഷം അധികം വരുന്ന വെള്ളം 100 അടി തോട് വഴി കടലിലേക്ക് ഒഴുക്കും. പടവ കമ്മിറ്റി യോഗം ചേരുമ്പോൾ യാതൊരു സഹകരണവും നൽകാത്തവർ പമ്പിംഗ് ചാർജ് നൽകാതെ പാലക്കുഴി പാലത്തിന് തെക്ക് ഭാഗത്ത് പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുകയും വെള്ളം പടവ കമ്മിറ്റിയുടെ സമ്മതം കൂടാതെ യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് കർഷകരിൽ ആശങ്കയാകുന്നത്. ചക്കിത്തറ മുതൽ പരൂർ പടവ് കമ്മിറ്റി താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് വരെയുള്ള തോട്ടിലെ വെള്ളം പരമാവധി വറ്റിയതിനു ശേഷമാണ് ഇപ്പുറത്തുനിന്ന് വെള്ളമടിക്കുന്നത്. പാലക്കുഴി പാലത്തിന് വടക്കുഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക ബണ്ട് കെട്ടി സംരക്ഷിക്കുന്ന തോട്ടിലെ വെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് പടവിൽ 700 ഏക്കർ കൃഷിയിടങ്ങളിൽ കൃഷിയിറക്കുവാൻ കർഷകർ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനുവേണ്ട പമ്പിംഗ് ചാർജും മറ്റ് അനുബന്ധ ചാർജുകളും നൽകി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും സഹകരിക്കാത്തവർ ചെയ്യുന്ന അനധികൃത വെള്ളമെടുപ്പ് നിർത്തിവെക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലും വകുപ്പ് അധികൃതർക്കും പരാതി സമർപ്പിച്ചതായി കമ്മിറ്റി സെക്രട്ടറി എ ടി ജബ്ബാർ പറഞ്ഞു. TCV പൊന്നിയൂർകുളം.